ക്രിസ്മസ് ട്രീ ആണ് ഇതിൽ ട്രൈ ചെയ്യാൻ പോണത്. അപ്പൊ ക്രിസ്മസ് ട്രീ ഹാക്സ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ഹാക്സിൽ രണ്ടാമത്തെ വീഡിയോ ക്രിസ്മസ് ട്രീ ഹാക്സ് ആയിരുന്നു. അപ്പൊ കുറെ തരത്തിലുള്ള ക്രിസ്മസ് ട്രീ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത്തവണ നമ്മൾ വളരെ ചെറിയൊരു ക്രിസ്മസ് ട്രീ ചെയ്യാൻ പോണം. അപ്പൊ ഈ ഒരു ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് വലിയൊരു ക്രിസ്മസ് ട്രീ ചെയ്യാൻ പോണം. അതാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ ഒരു പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോപ്സിക്കിൾ എടുക്കുക. ഈ പോപ്സിക്കിൾ എടുത്തിട്ട് ഒരെണ്ണിങ്ങനെ നേരെ വെക്കുക. അതിനുശേഷം ഒരെണ്ണം അതിനെ കുറച്ച് ചെറുത് കുറച്ച് ചെറുത് കുറച്ച് ചെറുത് കുറച്ച് ചെറുത് അങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മള് ഈ പോപ്സിക്കിൾ ഇങ്ങനെ ആ സ്റ്റിക്ക് ഇങ്ങനെ അടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ക്രിസ്മസ് ട്രീ കിട്ടുന്ന പറയണത്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്ത് നോക്കാം, നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ക്രിസ്മസ് ട്രീ വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട്? നല്ല അടിപൊളി കിടിലനായിട്ടില്ലേ നമ്മുടെ ക്രിസ്മസ് ട്രീ? അപ്പൊ ശരിക്കട്ടാ, ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആവുമെന്ന് വിചാരിച്ചില്ല. നമുക്ക് നമ്മുടെ പോപ്സിക്കിളിന്റെ സ്റ്റിക്ക് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ആക്ച്വലി ഞാനൊരു സംശയം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്, പോപ്സിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീമാണോ അതോ പോപ്സിക്കിളിന്റെ സ്റ്റിക്കാണോ, എന്താണ് സംഭവം? അത് കൃത്യമായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് എപ്പോഴും പോപ്സിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്. പോപ്സിക്കിൾ എന്ന് പറയുന്നത് ഇനി ഐസ്ക്രീമിനാണോ പോപ്സിക്കിൾ എന്ന് പറയുന്നത്, അതിനി സ്റ്റിക്കിനാണോ പോപ്സിക്കിൾ എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം അത് കറക്റ്റ് എല്ലാവർക്കും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടും ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇന്ന് നമ്മുടെ സ്റ്റിക്ക് കൊണ്ടാണ്, ഐസ്ക്രീം സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്, നമ്മുടെ കോലൈസിന്റെ സ്റ്റിക്ക് കൊണ്ട്. അപ്പൊ ആദ്യത്തെ നമ്മളിങ്ങനെ വെച്ചു, ബാക്കിയുള്ളതൊക്കെ നമുക്ക് നമ്മളിങ്ങനെ കറക്റ്റ്, ഞാൻ ആ പേന വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്തത് കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. പിന്നെ ഇതിന്റെ മുകളിൽ പെയിന്റ് അടിക്കേണ്ടവർക്ക് പെയിന്റ് അടിക്കാം. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ സെല്ലോ ടേപ്പുകൾ കിട്ടും, ഇങ്ങനെ പല ഇങ്ങനത്തെ കളറുകളിലുള്ള സെല്ലോ ടേപ്പ് കിട്ടും. 5 രൂപയുള്ളോട്ടെ, ഞങ്ങള് വളരെ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 5 രൂപയുള്ള ഇവിടെ എല്ലായിടത്തും കിട്ടും കേട്ടോ, നമ്മുടെ അവിടെ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. അപ്പൊ അങ്ങനത്തെ സാധനം വെച്ചോട്ടിരിക്കാന്ന് വെച്ചാൽ നമുക്ക് പെയിന്റ് അടിക്കുന്നു വേണ്ട, ലാഭം ഇരിക്കും. വെറും 5 രൂപയല്ലേ, 5 രൂപ മാത്രം. ആഹാ, അപ്പൊ അതെ, റെഡും ഉണ്ട്, ഇതുണ്ട്, പിന്നെ എന്തെങ്കിലും ഗോൾഡൻ ഉണ്ട്, സിൽവർ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഇങ്ങനെ എല്ലാ കളറും ഉണ്ട് എന്തെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും മേടിക്കാൻ നോക്കാം. പിന്നെ സ്റ്റാർ, നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാൻ പഠിച്ചത് മറന്നിട്ടില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് ശ്രദ്ധിച്ചൊരു സ്റ്റാറിനൊക്കെ എത്ര ഉള്ളോ നിങ്ങളുടെ കയ്യിൽ, മുത്തുകളോ എന്ത് വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് അതിനെ ഡെക്കറേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പൊ ഇത് വളരെ ചെറുതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ശീമക്കൊന്നാൻ്റെ ഒക്കെ വടി ഉണ്ടല്ലോ, അതൊക്കെ ഇതേപോലെ ഇങ്ങനെ വലുതാക്കിയിട്ട് ഇങ്ങനെ 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 വെച്ച് 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 നിങ്ങൾക്ക് വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. അങ്ങനെ ക്രിസ്മസ് ട്രീ ട്രൈ ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ കിട്ടുന്ന സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഒരു അടിപൊളി സക്സസ്ഫുൾ ഹാക്കാണ്, 10-ൽ 10 മാർക്ക് കൊടുക്കുക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്കിൽ നമ്മൾ അടിപൊളി ഒരു ക്രിസ്മസ് അപൂപ്പനെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സാന്റാ ക്ലോസിനെ ഉണ്ടാക്കാൻ പോകുന്നത്. അതും നമ്മള് ജസ്റ്റ് 2 നമ്മുടെ പേപ്പർ ഗ്ലാസ് ഇല്ലേ, പേപ്പർ കപ്പ്, അത് വെച്ചാണ് നമ്മൾ ക്രിസ്മസ് അപൂപ്പനെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ കണ്ടത്. അപ്പൊ അത് എങ്ങനെ വർക്ക്ഔട്ട് ആവോ, നമ്മൾ ചെയ്ത വർക്ക്ഔട്ട് ആവോ നമ്മള് ട്രൈ ചെയ്യാൻ പോണ. അപ്പൊ ഈ ഒരു ഹാക്ക് വർക്ക്ഔട്ട് ആവുന്നത് ടെസ്റ്റ് ചെയ്തിട്ട് വരാം.
അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ നമുക്ക് സൂപ്പർ ആയിട്ടില്ലേ ക്രിസ്മസ് അപ്പൂപ്പന്റെ മോറ് ക്ലിയർ ആയിട്ട് നിങ്ങക്ക് കാണണ്ട. അതാണ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന്റെ മോറ് കേട്ടാ. കാരണം ഇതിന്റെ പടം വരയ്ക്കലിന്റെ കലാപരമായ ഒരു ഇത് കാരണം നിങ്ങൾ കുറച്ച് ലുക്ക് കുറവുണ്ടാവും, പക്ഷെ സൂപ്പർ ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അത് രണ്ട് ഗ്ലാസ് ആണ് കേട്ടോ. നമുക്ക് വൈറ്റ് ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പെയിന്റ് അടിക്കാനൊക്കെ ഈസി ആയിരിക്കും. ഞാൻ പക്ഷെ പെയിന്റ് അടിച്ചില്ല, ഇതിന് പകരം നമ്മുടെ പേപ്പർ ഉണ്ടായിരുന്നു ഈ കളറ്, ഈ ഫേസിന്റെ നമ്മുടെ സ്കിൻ കളറുള്ള എ ഫോർ ഷീറ്റ് ഉണ്ടായിരുന്നു, അത് ഒട്ടിക്കുക ചെയ്തത്. പിന്നെ നമ്മുടെ ഇതൊക്കെ എ ഫോർ ഷീറ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഗ്ലാസ് പിന്നെ എന്താ പറയുക, ഇതും എ ഫോർ ഷീറ്റ് ആണ്. നമ്മുടെ കോൺ ഉണ്ടാക്കിയിട്ട് അടിയിൽ നമ്മുടെ എ ഫോർ ഷീറ്റ് വെട്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. ഭയങ്കര ഈസി ആണ്, ഭയങ്കര ഈസിയാണ്. ഇത് പഞ്ഞിയാണ് കേട്ടോ, നമ്മുടെ സാധാരണ പഞ്ഞി. ആ പഞ്ഞി വെച്ചേക്കണ്. പിന്നെ ഇവിടെ മൂക്ക് ഞാൻ പഞ്ഞി വെച്ചിട്ട് എന്റെ ആ കളർ സ്കിൻ കളർ പെയിന്റ് ഉണ്ടായിരുന്നു, അത് വെച്ച് അടിച്ച് രക്ഷപ്പെട്ടു. മൂക്ക് മാത്രത്തിന് കളർ ചെയ്തിട്ടുണ്ട്, അത്രയൊന്നും സാരില്ല. എന്നാലും ക്രിസ്മസ് അപ്പൂപ്പൻ സൂപ്പർ ആയിട്ട്. അതെന്താണെന്ന് വെച്ചാല് തണവ് കാരണം ഇത്തിരി മൂക്ക് ചോദിക്കണമെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നല്ല അടിപൊളി കിടിലനായിട്ടുള്ള ഒരു ഹാക്കാണ് കേട്ടത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇതിപ്പോ ചെറിയ രണ്ട് കപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനനുസരിച്ച് വേണമെങ്കിൽ വലിയ രണ്ട് പാത്രം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. ഹൈറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഇതൊക്കെ ഒന്ന് വലുപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. 10-ൽ 10 പോരാ, ഇതിനൊരു കുറച്ചും കൂടി മാർക്ക് കൊടുക്കണം. കാരണം ഇത് കണ്ടുപിടിച്ച് ഇത് ഇങ്ങനെ ഉണ്ടാക്കാന്ന് കണ്ടുപിടിച്ച ആൾക്കൊരു പ്രത്യേക എന്താ പറയാ, പ്രത്യേക ഒരു സല്യൂട്ട് തന്നെ കൊടുക്കണം. അത്ര സൂപ്പർ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് നെറ്റിൽ നോക്കിയിട്ട് കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്, അല്ലാണ്ട് ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള സംഭവമല്ല അത്. നമ്മള് നെറ്റിൽ ഇതേപോലെ സെർച്ച് ചെയ്തിട്ട് കണ്ടപ്പോ ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിലുള്ള എന്താ പറയാ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന സംഭവങ്ങൾ അത് മനസ്സിലായപ്പോ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മനസ്സിലാവാത്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സ്ലോ മോഡിൽ ഇട്ട് കണ്ടോക്കട്ടെ. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഒപ്പ്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഹാക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ ഫൈനൽ ഹാക്ക്. അപ്പൊ ഈ ഹാക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു കിടു കിടിലൻ ഹാക്കാണ്. അത് നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരെ മാത്രമല്ല നമ്മള് എല്ലാവരും എന്താ പറയാ, നമ്മൾ കാണാൻ ആഗ്രഹിക്കണം അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കൂടാണ്. ക്രിസ്മസ് കൂട്, പുൽക്കൂട്, പിന്നെന്താ പറയാ, പിന്നെ ഇതിന്റെ ക്രിസ്മസ് ക്രിബ് എന്ന് പറയും, പിന്നെ എന്താ പേര് എനിക്ക് അറിയില്ല. പിന്നെ അങ്ങനെ നിങ്ങളവിടെ എന്താണ് നമ്മുടെ പുൽക്കൂടിനും ക്രിസ്മസ് കൂടിനൊക്കെ വേറെ പേര് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മളൊരു അടിപൊളി ക്രിസ്മസ് കൂട് ഉണ്ടാക്കണം. അതും നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പെട്ടിന്നാണ് നമുക്ക് ക്രിസ്മസ് കൂട് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം നമ്മള് ഇന്ന് പുറത്ത് പോയിട്ട് ഇതിന്റെ വില ചോദിച്ചപ്പോ ഭയങ്കര റേറ്റ്, 400-600 ആ ഒരു റേറ്റിലാണ് മിക്ക കൂടുകളും വരുന്നത്. പിന്നെ തെർമോകോളിന്റെ കൂടെ ഒക്കെ നോക്കിയപ്പോ കാണാനില്ല. അപ്പൊ നമ്മളിന്ന് സ്വയം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത്രയും വില കൊടുത്ത് നമ്മള് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും ഒരേപോലെ ഇത്രയും കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ വീട്ടില് ജസ്റ്റ് ഒരു കാർഡ്ബോർഡിന്റെ പെട്ടി ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ക്രിസ്മസ് കൂട് ഉണ്ടാക്കാമെന്ന് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ കൂടുന്നത്. സോ നമ്മള് ഇന്ന് നമ്മുടെ ക്രിസ്മസ് കൂട് ഹാക്ക് വർക്കൗട്ടാവോന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ക്രിസ്മസ് കൂട് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ നിങ്ങക്ക് ശരിക്കും അത് മൊത്തത്തില് കാണിച്ചു തരാം ക്രിസ്മസ് കൂട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് കൂട് വന്നേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് കൂടിന്റെ ബാക്കൊക്കെ, നമ്മള് മോൾ ഭാഗമൊക്കെ അതേ നമ്മളിങ്ങനെ ഒരു സിൽവർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചേക്കാണ്. ഇതൊന്നും അധികം വലിയില്ല കേട്ടോ. അപ്പൊ നിങ്ങക്ക് ഇതൊക്കെ നമുക്ക് കടയിൽ പോയാൽ കിട്ടും. പിന്നെന്താണ് നമ്മുടെ
കൂടിനെ രണ്ട് ജനലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മള് ജസ്റ്റ് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പൊ ഇത് നമ്മള് മേടിച്ചതാണ് കേട്ടോ. ഇതിനൊരു 320 രൂപയാണ് നമ്മുടെ ഈ ക്രിസ്മസിന്റെ നമ്മുടെ ഉണ്ണിയേശുവിനും അമ്മയ്ക്കും അച്ഛനും പിന്നെ ഈ ആട്ടുംകുട്ടികളും അവർക്കൊക്കെ കൂടിയിട്ടുള്ള വില 320 രൂപയാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാനല്ലോ. അപ്പൊ നല്ല ഭംഗിയിലായിക്കോട്ടെ ചെറിയ ഞാൻ മേടിച്ചെന്നുള്ളൂ. കാരണം നമുക്കിത് ഇനി എല്ലാ വർഷവും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് എടുത്തു വെച്ചാൽ മതി. അപ്പൊ അവിടുന്ന് കിട്ടിയിട്ടുള്ള വൈക്കോലാണ് കേട്ടത്. അപ്പൊ നമ്മൾ വേറെ അധികം ഡെക്കറേഷനുകളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ കൂടാണ്. അപ്പൊ ഞാനൊരു കാർഡ്ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇവിടെ ഭംഗിയായിക്കോട്ടെ വെച്ചിട്ട് അത് വെട്ടി അവിടെ ഒട്ടിച്ചെന്നുള്ളൂ. എല്ലാം നമ്മൾ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനൊരു ബോക്സ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ കൂടൊന്നും മേടിക്കണ്ട. ഈസി ആയിട്ട് ഉണ്ടാക്കട്ടോ, ഒരു പണിയില്ല. കൂടുതൽ നമ്മള് വേറെ എന്താ പറയാ ഗ്ലൂ ഗണ്ണൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മളൊക്കെ സെല്ലോ ടേപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള കണ്ട. ഇതുപോലത്തെ സെല്ലോ ടേപ്പാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ കാണാലോ നിങ്ങക്ക്. ആ എവിടെ 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 അയ്യോ ഒന്നും കാണാനില്ലല്ലോ. ആ ഇതാണ് നമ്മുടെ ഇങ്ങനത്തെ സെല്ലോ ടേപ്പുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊന്ന് കട്ടി കിട്ടാൻ വേണ്ടിട്ട്. ബാക്കി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ട. നമ്മൾ മാലാഖാനെയൊക്കെ നമ്മളിങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അന്നത്തെ ബെല്ലാണ് കേട്ടോ. അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കിയ സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ക്രിസ്മസ് കൂട് ഉണ്ടാക്കാം. അപ്പൊ ഇതും ഞാൻ നെറ്റിൽ കണ്ടിട്ട് എന്നെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അല്ലാണ്ട് ഇതെന്റെ മാത്രം ഐഡിയ അല്ല, നെറ്റിൽ കുറെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവിടെ നിന്ന് കുറെ കിട്ടിയ ഐഡിയാസ് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഈ കൂട് ഉണ്ടാക്കിയത് മൊത്തത്തിൽ ചേട്ടനാണ്, ഞാനല്ല. കാരണം എനിക്ക് ഇങ്ങനെ വെട്ടാനൊന്നും അറിയില്ല. അപ്പൊ ചേട്ടനാണ് ചേട്ടന്റെ ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഒരു സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ നമ്മൾ ഉണ്ണിയേശുവിനെ ഇപ്പൊ വെക്കാൻ പാടുമെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചെന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെയാ വെക്കണ്ടെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ വെച്ചോളൂ. അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് ഞങ്ങളിത്. ഈ യേശുവിനെയും അവരെയൊക്കെ മേടിച്ചത് പുതുക്കാടുള്ള ഒരു കടയിൽനിന്നാണ് കേട്ടോ. ഒരു സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ആ ചേച്ചിയും ചേട്ടനും ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു എവിടെ വെക്കണം എങ്ങനെ വെക്കണം ഒക്കെ ആ ചേച്ചിയും ചേട്ടനും എനിക്ക് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ ക്രിസ്മസ് കൂടി ട്രൈ ചെയ്ത് നോക്കാ. ഇതോടുകൂടി നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഹാക്സിന് ഇപ്പൊ ഏകദേശം ഒരു 3-4 വീഡിയോ ചെയ്തോന്നുണ്ട്. 3-4-5 അറിയില്ല എത്ര. നിങ്ങൾ എണ്ണീട്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്താ പറയാ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ ക്രിസ്മസ് കൂട് ഉണ്ടാക്കി, ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കി, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കണം. അധികം കാശ് ചെലവില്ലാണ്ട്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുമ്പോ അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കാം. അപ്പൊ പിക്സ് ഒക്കെ എനിക്ക് അയച്ചു തരാൻ മറക്കരുത്. അപ്പൊ എന്താ പറയുന്നത്, പിന്നെ ക്രിസ്മസ് കൂടൊക്കെ ഞാൻ നോക്കി. അപ്പൊ അതിനൊക്കെ ഭയങ്കര വില, അതുകൊണ്ടാണ് ഞാൻ ക്രിസ്മസ് കൂട് വേണ്ട, നിങ്ങൾക്ക് ഇതേപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കി തരാൻ തീരുമാനിച്ചത്. അതുപോലെ എല്ലാ ഐറ്റംസിനും വില കൂടുതലായിരിക്കും, കാരണം അവർക്കും ജീവിക്കണ്ടേ, അപ്പൊ നമ്മൾക്കും ജീവിക്കണ്ടേ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെയൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ ക്രിസ്മസ് കൂടായി, ബെല്ലായി, ബോളായി, പിന്നെ എന്തൊക്കെ ക്രിസ്മസ് ട്രീ ആയി, ക്രിസ്മസ് കാർഡായി, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ 5 വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്രിസ്മസിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ടാകാം. പിന്നെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കേക്കും ചിക്കൻ കറിയും ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് ഇപ്പൊ ചിക്കനൊന്നും കഴിക്കാൻ പറ്റാത്തൊരു സമയമാണ്. അത് കാരണം അതൊന്നും ഉണ്ടാകാതെ നമ്മള് പിന്നെ അടുത്ത് ഇനി ക്രിസ്മസ് വരുന്നേക്കാൾ കുറച്ച് മുന്നാകുമ്പോ നമുക്ക് ഇനി അടുത്ത കൊല്ലം നമുക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ക്രിസ്മസിന് വേണ്ട സ്പെഷ്യൽ ചിക്കൻ കറിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പൊ ഇനിയും ക്രിസ്മസിന്റെ സീരീസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്താ പറയാ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക, അടിപൊളി കിട്ടിയിട്ടുള്ള കമന്റ്സ് അയക്കാൻ മറക്കരുത്. അപ്പൊ എന്താണ് പറയാനുള്ളത്, അപ്പൊ ഇതൊന്നും പറയാനില്ല. നമ്മുടെ ചാനൽ ആദ്യത്തെ കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതുപോലത്തെ അടിപൊളി കിടിലം വീഡിയോസ് ആയിട്ട് നമ്മള് നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.